ഹായ് ഫ്രണ്ട്സ്, എം ഡി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെട്ടിനാട് ചിക്കനാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കുരുമുളക് 1 സ്പൂൺ, കുരുമുളക്, ജീരകം, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പു, ഏലക്ക, ലവംഗം 1 പീസ്, വട്ട, മല്ലി 1.5 സ്പൂൺ, മുളക് 1 8 വറ്റൽ മുളക്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുക്കാനായിട്ട് ചട്ടി വെച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം. ചട്ടി ഒരുപാട് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്നൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു പകുതി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ജാറിലിട്ട് അടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 സ്പൂൺ തൈര് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചിക്കനിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി ഇതൊന്ന് നമുക്കൊരു 15-20 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു കടായി വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പകുതി സവാളയാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത്. അല്ലാതെ 1 സവാള നമ്മൾ ഇപ്പോൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്, ആ അരപ്പ് കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നതിന് വരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ചിക്കൻ മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ച് 1-5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. ചെറുതായിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം
വരുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ചിക്കനകത്ത് ഉണ്ട്, അതുകൊണ്ട് വെള്ളം ചേർക്കാതെ നമ്മൾ വേവിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും നമുക്ക്. നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിക്കേണ്ടി വരും. നമുക്കൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിത് അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ ചെട്ടിനാട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.